ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാസിൻ മീഡിയാസ്. ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ അടുക്കളയിലെ വേസ്റ്റായ ഉള്ളിത്തോല് വെച്ചാണ് ഞാൻ ഈ ബോട്ടിൽ ആർട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലത്തെ അടിപൊളി ബോട്ടിൽ ആർട്ടുകൾ ചെയ്തെടുക്കാൻ കഴിയും. എന്നാൽ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇത് ചെയ്യാനായി ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ വൈറ്റ് അക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് ഇതിനൊരു ബേസ് കോട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി ഡ്രൈ ആക്കിയെടുക്കണം. ഇതിപ്പോൾ നല്ലോണം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് സെക്കൻഡ് കോട്ട് ഒന്ന് അടിച്ച് ഡ്രൈ ആക്കിയെടുക്കണം. ഒരു സ്പോഞ്ച് വെച്ചാണ് ഞാനിതിൽ സെക്കൻഡ് കോട്ട് അടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. അത് ഡ്രൈ ആയി കിട്ടുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഉള്ളിത്തോലൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ആദ്യം ഞാനിത് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കുറച്ചെണ്ണം കൂടി നമുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ഇത്രയും ഉള്ളിത്തോല് ഇവിടെ റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കളർ ചെയ്തെടുക്കണം. അതിനായി ഡാർക്ക് പീക്കോ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു ലൈറ്റ് കളറായി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വൈറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്കിപ്പോൾ ഇതൊരു ലൈറ്റ് കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത ഉള്ളിത്തോലെല്ലാം നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. ഉള്ളിത്തോല് വെച്ച് തന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു തെച്ചിപ്പൂവിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതുപോലെ ഈ എല്ലാ റൗണ്ടും നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം ഞാനിപ്പോൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നീളത്തിലുള്ള ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുകൂടി നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ബോട്ടിൽ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിലൊരു ഗേളിനെ വരച്ചു കൊടുക്കാം. ബ്ലാക്ക് കളർ വെച്ചാണ് ഞാൻ ഗേളിനെ വരച്ചെടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കളർ ചെയ്ത് വെച്ച ഉള്ളിത്തോല് വെച്ച് ഇതിനെ ഫ്രോക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായി ഞാൻ ഈ പെൻസിൽ വെച്ച് ഓരോ റൗണ്ടും റാപ്പ് ചെയ്തെടുത്ത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഒരു ഫ്രോക്കിൻ്റെ ആകൃതിയിൽ ഒട്ടിച്ചെടുക്കാം. ഇനി ഞാൻ ആ നീളത്തിൽ കളർ ചെയ്ത് വെച്ച പീസ് ഇതുപോലെ മടക്കിയതിന് ശേഷം ആ ഗേളിൻ്റെ കൈയിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ മുത്ത് വെച്ചാണ് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം ചെയ്തെടുക്കുന്നത്.
ഇനി ഞാൻ ഈ ഉള്ളിത്തോലിൻ്റെ മുകളിലായിട്ടും കുറച്ച് മുത്തുകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകളിൽ വെച്ച ഈ പീസിലും കൂടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതായി ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഈ ബ്ലാക്ക് കളർ വെച്ച് ഒന്ന് ഡോട്ടിട്ട് കൊടുക്കുകയാണ്. ബഡ്സ് ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ബോട്ടിൽ ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ വശത്തായിട്ട് രണ്ട് ലൈൻ വരച്ചു കൊടുക്കാം. ബഡ്സ് ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ അതും വരച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്കെല്ലാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ കണ്ട ഉള്ളിത്തോലാണെന്ന് പറയാൻ പറ്റുമോ? ഇനി നിങ്ങൾക്ക് എൻ്റെ ഈ ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.